ഹലോ, എം ഇ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ആലു പൂരിയും പിന്നെ കോമ്പിനേഷനായിട്ട് ടൊമാറ്റോ റോസ്റ്റും. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൂരിയും ടൊമാറ്റോ റോസ്റ്റും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലുപൂരി ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ഉടച്ചെടുത്താലും മതിയാവും, പക്ഷേ ഉടച്ചെടുക്കുമ്പം ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കി വരുമ്പോൾ പൊങ്ങി വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം കട്ടയില്ലാതെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം. നിങ്ങൾക്ക് ജീരകത്തിന് പകരം അജ്വൈൻ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇവിടെ അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കുന്നത്. ഇനി 1 കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞതും കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആലുപൂരിക്ക് നമ്മൾക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട കാര്യമില്ല, കാരണം ഉരുളക്കിഴങ്ങിൽ നിന്ന് തന്നെ വെള്ളം നന്നായി ഇറങ്ങി വരുന്നതാണ്. പിന്നെ നമ്മൾ പൂരിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് പൂരിക്ക് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. കുറച്ച് കട്ടി അധികമായിട്ട് വേണം നമ്മൾക്ക് പൂരിക്ക് കുഴച്ചെടുത്ത് വെക്കാൻ. ഇപ്പൊ പൊടിയെല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിലും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും, കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങി കുറച്ചും കൂടെ സോഫ്റ്റ് ആവുന്നതാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടു വേണം നമ്മൾ ആദ്യമേ കുഴച്ചു വെക്കാൻ. ഇപ്പൊ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാം. റവ നമ്മൾക്ക് ആദ്യം പൊടി കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പൊ ചേർത്താൽ വെള്ളം എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ റവ വലിച്ചെടുത്തോളും, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയെടുക്കാം. ആലുപൂരിക്കുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പാത്രം അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം കൊണ്ട് നമ്മൾക്ക് ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വലിയ തക്കാളിയും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കടായി എടുത്ത് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല. നന്നായി ഒന്ന് വഴന്ന് ഒരു പിങ്ക് കളർ ആവുന്ന സമയമാവുമ്പോൾ നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയുമേ നമ്മൾ ടൊമാറ്റോ റോസ്റ്റിന് ചേർക്കാറുള്ളൂ. ഇനി നന്നായി ഇളക്കി പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പൊ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഈ തക്കാളി ഈ മസാലയിലേക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് പാത്രം അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊന്ന് പാത്രം തുറന്നു നോക്കാം. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ചേർക്കാം. ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളിയെല്ലാം ഇപ്പൊ ഏകദേശം വെന്തു വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ചെറുതായി ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. ഇനി ഈ മസാലയും ഈ തക്കാളിയെല്ലാം നന്നായി ഒന്ന് യോജിച്ചു വരാനായിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് പാത്രം അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി ടൊമാറ്റോ എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉടയാതെ കിടക്കുന്ന തക്കാളിയെല്ലാം ഈ സമയത്ത് നന്നായി ഒന്ന് ഉടച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. അവസാനമായി കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഞ്ചസാര ചേർക്കണം. ടൊമാറ്റോ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഒരു ചെറു മധുരം എല്ലാമായി നല്ല ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ റോസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആലു പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടി ഒന്ന് കുഴച്ച് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുളകളായി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾക്ക് ഓരോ ഉരുളകൾ എടുത്ത് പൂരിയായി പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്, കുറച്ച് കനത്തിൽ തന്നെ പരത്തണം. എന്നാൽ മാത്രമേ പൂരി നന്നായി പൊങ്ങി വരുമുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ പൂരികളും പരത്തിയെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഒന്ന് പൊങ്ങി വരുമ്പോൾ നമ്മൾക്ക് ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കാം. ആ സമയം കൊണ്ട് അത് നന്നായി പൊങ്ങി വരുന്നതാണ്. ഒരു ഭാഗം ഒന്ന് നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആലു പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പൂരികളും നമ്മൾക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൂരിയും ടൊമാറ്റോ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ലഞ്ചിനായിട്ടും കഴിക്കാവുന്നതാണ്, കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും കൊടുത്തു വിടാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.